നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാന സർക്കാരിന്റെ ഡൽഹിയിലെ ഔദ്യോഗിക പ്രതിനിധി കെ വി തോമസിന് ശമ്പളമല്ല ഓണർ ഏറിയമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു എന്നാൽ ഓണർ ഏറിയം നൽകുന്ന വകയിൽ പ്രതിമാസം പൊതുഖജനാവിന് നഷ്ടമാകുക ലക്ഷങ്ങൾ ഡൽഹിയിലെ മുൻ പ്രതിനിധി എ സമ്പത്തിന് ശമ്പളമായി മാസം ഒരു ലക്ഷത്തോളം രൂപ നൽകിയപ്പോൾ സ്പെഷ്യൽ ഓഫീസർ വേണുരാജാമണിക്ക് ഓണറേറിയം എന്ന പേരിൽ മാസം നൽകിയത് തൊണ്ണൂറ്റിയാറായിരത്തി അറുനൂറ്റി അറുപത്തിയാറ് രൂപയാണ് തനിക്ക് ശമ്പളം വേണ്ട എന്ന് കെ വി തോമസ് നേരത്തെ വ്യക്തമാക്കിയതാണ് തോമസിന് ശമ്പളമല്ല പകരം ഓണറേറിയമാണെന്ന് നിയമസഭയിൽ മുഖ്യമന്ത്രിയും പറഞ്ഞു എന്നാൽ ഓണറേറിയം തുക എത്രയാണെന്ന് വ്യക്തമാക്കാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല അതേസമയം പൊതുഖജനാവിന് ഭീമമായ നഷ്ടമാകും സർക്കാരുമായി ചേർന്ന് കെ വി തോമസ് വരുത്തിവെയ്ക്കുക മുൻപുണ്ടായിരുന്ന പ്രത്യേക പ്രതിനിധി എ സമ്പത്തിന്റെ അടിസ്ഥാന ശമ്പളം രണ്ടായിരം രൂപയായിരുന്നു എന്നാൽ വിവിധ അലവൻസുകൾ ഉൾപ്പെടെ മാസം തൊണ്ണൂറ്റി രണ്ടായിരത്തി നാനൂറ്റിമൂന്ന് രൂപയായിരുന്നു സമ്പത്ത് കൈപ്പറ്റിയിരുന്നത് ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടിയായി ഡൽഹിയിൽ വേണുരാജാമണിയെ നിയമിച്ചപ്പോൾ ശമ്പളം നൽകിയില്ല പകരം ഓണറേറിയം നൽകാനാണ് സർക്കാർ പ്രതിമാസം രൂപയാണ് ഓണറേറിയം എന്ന പേരിൽ ഓണറേറിയം ഉൾപ്പെടെ കഴിഞ്ഞ പതിനാറ് മാസത്തിനിടെ വേണുരാജാമണിക്കായി പൊതുഖജനാവിൽ നിന്നും ചെലവിട്ടത് ഇതിനെല്ലാം മറ്റൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട് ഏതെങ്കിലും പെൻഷൻ വാങ്ങുന്നയാളിന് സർക്കാരിൽ പുനർനിയമനം ലഭിച്ചാൽ അദ്ദേഹത്തിന്റെ മാസശമ്പളത്തിൽ നിന്നും പെൻഷൻ തുക കുറയ്ക്കണമെന്നാണ് ചട്ടം ബാക്കി തുകയെ ശമ്പളമായി ലഭിക്കൂ ഓണറേറിയത്തിന് ഈ തടസ്സമില്ല അതിനാൽ തന്നെ കെ വി തോമസിന് പെൻഷനും ഓണറേറിയവും ഏറിയവും ഒന്നിച്ചു വാങ്ങാൻ കഴിയും ശമ്പളത്തിന് ആദായ നികുതി നൽകണം എന്നാൽ ഓണറേറിയത്തിന് അത് വേണ്ട ശമ്പളം വേണ്ട എന്ന് പറഞ്ഞ് കെ വി തോമസ് കത്ത് നൽകി എന്നൊക്കെ പറയുമ്പോൾ സാധാരണക്കാർ കരുതുന്നത് സൗജന്യ സേവനമായിരിക്കുമെന്നാണ് ഇങ്ങനെ ലക്ഷങ്ങൾ വാരിക്കോരി നൽകി മുൻ കോൺഗ്രസ് നേതാവിനെ പ്രത്യക്ഷമായും പരോക്ഷമായും പിണറായി സർക്കാർ സഹായിക്കുമ്പോൾ നഷ്ടം സംസ്ഥാന ഖജനാവിനും പൊതുജനങ്ങൾക്കും മാത്രമാണ് ധനകാര്യ വകുപ്പാണ് ജീവനക്കാരുടെ എണ്ണവും ആനുകൂല്യങ്ങളും നിശ്ചയിക്കേണ്ടത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അംഗീകാരം നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഉത്തരവിറക്കിയത് വിമാനയാത്രാ നിരക്ക് കുറവുള്ള ക്ലാസുകളിൽ മതിയെന്നും കത്തിൽ അഭ്യർത്ഥിച്ചിട്ടുണ്ടായിരുന്നു ഡൽഹി കേരള ഹൗസിലാകും കെ വി തോമസിന്റെ ഓഫീസ് പ്രവർത്തിക്കുക എറണാകുളത്തും ഓഫീസ് ഉണ്ടാകും അടിസ്ഥാന ശമ്പളം ഡി എ എച്ച്ആർഎ മറ്റ് ആനുകൂല്യങ്ങൾ എന്നിവ ഉൾപ്പെടുന്നതാണ് ശമ്പളം പ്രതിഫലമായുള്ളതാണ് ഓണർ ഓണറേറിയം ജനുവരി പതിനെട്ടിലെ മന്ത്രിസഭാ യോഗമാണ് കെ വി തോമസിനെ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധിയായി നിയമിക്കാൻ തീരുമാനമെടുത്തത് ക്യാബിനറ്റ് റാങ്കോടെയാണ് നിയമനം കോൺഗ്രസ് വിലക്ക് ലംഘിച്ച് കണ്ണൂരിൽ സിപിഎം പാർട്ടി കോൺഗ്രസ് സെമിനാറിൽ പങ്കെടുത്തതോടെയാണ് പാർട്ടിയുമായി തോമസ് അകലുന്നത് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് കൺവെൻഷനിൽ പങ്കെടുത്തതോടെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു ഡൽഹിയിൽ മന്ത്രിയായും എംപിയായും പ്രവർത്തിച്ച കെ വി തോമസിന് വിപുലമായ സൗഹൃദങ്ങളുണ്ട് അദ്ദേഹത്തിന്റെ സൗഹൃദങ്ങൾ സംസ്ഥാനത്തിന് മുതൽക്കൂട്ടാകുമെന്നാണ് സർക്കാരിന്റെ പ്രതീക്ഷ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് മുൻ എം പി എ സമ്പത്തിനെ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധിയായി നിയമിച്ചിരുന്നു അടിസ്ഥാന ശമ്പളം ഡി എ ഡൽഹി അലവൻസ് ഉൾപ്പെടെ തൊണ്ണൂറ്റി രണ്ടായിരത്തി നാനൂറ്റി രൂപയായിരുന്നു മാസശമ്പളം അഞ്ച് ജീവനക്കാരെയും അന്ന് അനുവദിച്ചിരുന്നു